പ്രിയപ്പെട്ട അമൽ നേരത് ഈ വീഡിയോ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുവാനും മാത്രം കഴിവൊന്നും എനിക്കില്ല ഒരു ക്രൈസ്തവ വിശ്വാസികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ കുറച്ചു കാലം പഠിക്കാൻ ഒരു സ്ഥലത്ത് ട്യൂഷൻ പഠിക്കാനിട വന്നിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ അദ്ദേഹം എൻ്റെ ആണ് പക്ഷേ വളരെ മാന്യനായി കാണപ്പെട്ട അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് കൂടെ തന്നെ ഒരുപക്ഷെ അങ്ങയുടെ അടുക്കലേക്ക് ആരെങ്കിലും ഈ വീഡിയോ എത്തിക്കുമെങ്കിൽ ഇത് ശ്രദ്ധാപൂർവ്വം അങ്ങനെ കേൾക്കണം അങ്ങ് കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അങ്ങയുടെ ഭീഷ അങ്ങയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ബോഗൻപില്ല എന്ന് പറയുന്ന സിനിമ ക്രൈസ്തവർക്ക് വേദനയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ധാരാളം പേര് അങ്ങയോടൊപ്പം ഉള്ളത് കൊണ്ടും ഒരുപക്ഷെ ക്രൈസ്തവ നാമധാരികളായി ഉള്ളത് കൊണ്ടും അങ്ങ് ചെയ്യുന്നത് ശരിയാണ് എന്ന് അങ്ങക്ക് തോന്നുമായിരിക്കാം അങ്ങയുടെ ധാർമ്മിക ബോധത്തെ സ്വാധീനിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എങ്കിലും ധാർമ്മിക അതപ്പതനമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് അതിനാൽ ഇത് നിശ്രദ്ധയോടെ കേട്ടിട്ട് ഈ ക്രൈസ്തവർ അങ്ങയുടെ മുൻപിൽ ഉന്നയിക്കുന്ന ന്യായങ്ങൾക്ക് അല്ലെങ്കിൽ വേദനയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അങ്ങ് ഒന്ന് ചിന്തിക്കുക അങ്ങൊരു പക്ഷെ മണിപ്പൂരിൽ ദേവാലയങ്ങൾ അഗ്നിക്ക് ഇരയാക്കിയത് കേട്ടിട്ടുണ്ടാകും അങ്ങ് അതിനെ യോജിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം യോജിക്കുന്നുണ്ടോ ക്രൈസ്തവ ദേവാലയങ്ങൾ എന്തുകൊണ്ടാണ് അത് കത്തിച്ചപ്പോൾ അങ്ങക്ക് വേദന അല്ലെങ്കിൽ അങ്ങ് അത് കൊള്ളൽ ശരിയല്ല എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ തന്നെ കാരണം ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായ ഒരു ആക്രമണമാണ് അത് അതുകൊണ്ട് തന്നെയാണ് അല്ലേ അങ്ങ് ഫ്രാൻസിൽ ദേവാലയങ്ങൾ ഇത് രണ്ട് രണ്ട് കൂട്ടരാണ് കത്തി എരിഞ്ഞപ്പോഴും ഒരുപക്ഷെ അങ്ങ് യോജിച്ചിട്ടുണ്ടാകത്തില്ല അവിടെയും അതൊരു ക്രൈസ്തവർക്കെതിരെയുള്ള ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള ഒരു മതനിന്ദയാണ് അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഓർക്കുകയാണ് പണ്ടിരിക്കൽ ഒരു വളരെ ചെറിയ ഒരു കുഞ്ഞ് നാട്ടിൽ ഇന്ത്യയില് ഒരു വളരെ ചെറിയ ഒരു കാര്യത്തിന് ഒരു കുഞ്ഞിനെ ഒന്ന് തട്ടിയതിന് അതിൻ്റെ രക്ഷകർത്താക്കൾ ആ കുഞ്ഞിനെ വളരെയധികം ശാസിച്ചു ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു തട്ട് തട്ടിയതിന് ഇത്രയും ശാസിച്ചത് വലിയ വേദനയൊന്നും ഉണ്ടായില്ലല്ലോ അടിച്ച് ആഹ് കരണം പോയിക്കൂന്നും അല്ലല്ലോ പിന്നെന്തിനാണ് അത്രയും പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ നേരത്ത് അത് ഒരു ധാർമ്മിക ബോധമാണോ എന്ന് അങ്ങേക്ക് ചിന്തിക്കണം അങ്ങ് ചിന്തിക്കണം അതായത് അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ചെറിയ ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത് ഈ ചെറിയൊരു കാര്യം ചെയ്ത് ഒരുവനെ വേദനിപ്പിക്കുന്നത് ഒരുവന് നിന്ദിക്കുന്നത് അല്ലെങ്കിൽ ഒരുവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് അവന് കർശനമായ രീതിയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവന്റെ ഉള്ളിൽ മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന വലിയ കാര്യങ്ങളും പിന്നീട് വളർന്നു വരുമ്പോൾ അവന് അതൊരു വലിയ കാര്യമായി തോന്നുകയില്ല ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ വേദനക്ക് വേദനിപ്പിക്കൽ ചെറിയ ചെറിയ നിന്ദിക്കലുകൾ ഇതൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് കുട്ടികളുടെ ഉള്ളിൽ തലമുറകളുടെ ഉള്ളിൽ അത് പിന്നീട് അതിനേക്കാൾ വലിയ കാര്യം ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല എന്ന് തോന്നലിലേക്ക് കൊണ്ടുവരും എന്ന ഒരു ഭയം എല്ലാ ബോധമുള്ള ധാർമ്മിക ബോധമുള്ള ആളുകളിലുമുണ്ട് അതുകൊണ്ടാണ് അവർ ശാസിക്കുമ്പോൾ കാര്യമായിട്ട് കുട്ടികളെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് ഇത് ശരിയല്ലേ മിസ്റ്റർ അമൽ നേതത് അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ മറ്റൊരു കാര്യം കൂടെ അങ്ങയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങ് എല്ലാ മതങ്ങളെയും നിന്ദിക്കത്തില്ല എനിക്ക് ഉറപ്പാണ് കാരണം നിന്ദിക്കപ്പെട്ടാൽ കൃത്യമായി നിന്ദിക്കുന്ന വ്യക്തിയോട് ചോദ്യം ചോദിക്കാൻ കരുത്തും തൻ്റെ ഇടവും കാണിക്കുന്ന വളരെ കാര്യമായ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് മതവിശ്വാസങ്ങളുണ്ട് അങ്ങനെയുള്ള മതവിശ്വാസങ്ങളെ നിങ്ങൾ ഒരിക്കലും നിന്ദിക്കില്ല എന്നത് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ വെല്ലുവിളിച്ച് നിന്ദിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു മതവിശ്വാസത്തെ നിന്ദിക്കുന്നതും എനിക്ക് താല്പര്യമില്ല എന്നാൽ നിങ്ങൾ നിങ്ങളതിനെയൊക്കെ അത്തരം കാര്യങ്ങൾ ഭയക്കുന്നു എന്ന് എനിക്ക് അറിയണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ബുള്ളി കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ ബുള്ളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട് കോളേജുകളിലും സ്കൂളുകളിലും സ്കൂളുകളിലുമൊക്കെ ബുള്ളികളായിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം അവരെ തിരിച്ചടിച്ച് അല്ലെങ്കിൽ അവരോട് കൃത്യമായി ചോദിക്കാൻ അറിയാവുന്ന ഒരാളെയും അവരെ ബുള്ളി ചെയ്യത്തില്ല അവർ വളരെ ഒന്നെങ്കിൽ അവര് പണ്ട് നമ്മളൊരു സിനിമയിൽ മാമുക്കോയ കാണിക്കുന്നത് പോലെ ജയറാമിനോട് കാണിക്കുന്നത് പോലെ ഞങ്ങളെ തല്ലാൻ ആരോണ്ടട എന്ന രീതിയിൽ ബുള്ളിയെ ഒരുമിച്ച് കൂട്ടുകൂടും അങ്ങനെയാണ് അവരുടെ ഒരു രീതി അങ്ങയുടെ നിലപാടുകൾ അതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങ് ആലോചിച്ച് നോക്കുക അങ്ങയുടെ ഉള്ളിലെ ഈ മനോഭാവം അങ്ങൊരു പുള്ളി അല്ലെങ്കിൽ പോലും പുള്ളികളെ വാർത്തെടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെ സൗമ്യരായ ആളുകളെയാണ് സാധാരണ പുള്ളികൾ ആക്ഷേപിക്കും ആക്രമിച്ചും നിന്നിച്ചും അവരുടെ മാനസിക വൈകല്യം തീർക്കുന്നത് അങ്ങ് അങ്ങയോട് പ്രതികരിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ അങ്ങയ്ക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ പ്രതികരിക്കില്ല അല്ലെങ്കിൽ അതുപോലെ തോന്നുന്ന ആളുകളോടാണ് സാധാരണ പുള്ളികൾ ചെയ്യുന്നതെന്നതുപോലെ അങ്ങ് ചെയ്യുന്നോ എന്ന് ചോദിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാനാണ് തോന്നുന്നത് ഈ പ്രവണതകൾ അങ്ങ് അവസാനിപ്പിക്കണം കാരണം എന്താണെന്ന് ഞാൻ ഞാനീ കാണിക്കുന്ന ഈ വിശുദ്ധന്റെ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ ഈ വിശുദ്ധന്റെ പേര് ബെനഡിക്റ്റ് എന്നാണ് ഇദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം കുരിശു വരയ്ക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു വിശ്വാസമാണ് ഞങ്ങളുടെ അദ്ദേഹമാണ് പഠിപ്പിച്ച് ഞങ്ങളെ അതിലേക്ക് വളരെയധികം ആഴപ്പെടുത്തിയത് കുരിശു വര എന്ന് പറയുന്നത് പിശാചിനെതിരെ പൈശാചിക തിന്മകൾക്കെതിരെ ഉള്ള ഒരു വലിയ ഒരു പ്രതിരോധമായിട്ടാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് മിസ്റ്റർ അമൽ മീരത് അങ്ങേക്ക് ധാർമ്മികമായ അനുഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ ഇത് കേൾക്കണം ക്രിസ്ത്യാനികൾക്ക് കർത്താവിൻ്റെ നാമം അവർക്ക് വെറുതെ ഉപയോഗിക്കുന്നത് തമാശയ്ക്ക് ഉപയോഗിക്കുന്നത് വിലക്കപ്പെട്ട ഒരു പാപവും വളരെ മോശമായ ഒരു കാര്യമാണ് കർത്താവിനെ കർത്താവിനെ കുറിച്ച് പറയുന്നതും കർത്താവിനെ സ്തുതിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുരിശു വരാ ഞങ്ങൾക്ക് പിശാചിനെതിരെയും പൈശാചിക ശക്തികൾക്കെതിരെയും ഉള്ള വലിയൊരു ആയുധമാണ് അതിനെയൊക്കെ അപമാനിക്കുക പ്രത്യേകിച്ച് ഞാൻ ആ വീഡിയോ ഞാൻ കാണാൻ കാണാനിടമെന്നുള്ളൂ എനിക്കറിയില്ല ആ വീഡിയോ ഞാൻ ആ സിനിമ കാണുമോ എന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ വീഡിയോയിലെ ഒരു രൂപം ഒരു പൈശാചികമായ ചില ലക്ഷണങ്ങളുള്ള രൂപമാണ് അപ്പോൾ ഒരു പിശാ പൈശാചിക ലക്ഷണമുള്ള ഒരു രൂപത്തെ അങ്ങ് എങ്ങനെയാണ് കുരിശു വരപ്പിച്ചത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കുരിശു വരച്ചാൽ പിശാജ് ഓടുമെന്നാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങളത് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല പിശാജ് വരെ കുരിശു വരയ്ക്കും എന്ന് പഠിപ്പിക്കാനുള്ള ശ്രമമാണോ അവൽ നേരി നിങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥ പിശാജ് ഓടത്തെ ഒന്നു അപ്പോൾ അങ്ങനെ എന്നാണ് ഞങ്ങൾ വിശ്വാസം ഈ വിഷയത്തിനാണ് അത് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കട്ടെ അതിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് പ്രിയ സുഹൃത്തെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം നിങ്ങളുടെ മറ്റു സിനിമകളിലും പലപ്പോഴും ക്രൈസ്തവരെ അപമാനിക്കുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ട് ഞാൻ മറ്റാരും പറയുന്നത് പോലെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് നിങ്ങൾക്ക് ദോഷമുണ്ടാകുമെന്നോ നിങ്ങൾ നിങ്ങൾ പക്ഷെ ഇതൊരു ഇതൊരു പ്രക്രിയയാണ് ഇതിനൊരു കർമ്മഫലം അല്ലെങ്കിൽ ഇതിനൊരു ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ കുട്ടികൾക്ക് നന്മ വരാനും അവരെ നല്ല രീതിയിൽ നടത്താനും തിന്മയിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളെ നിങ്ങൾ നിന്ദിക്കുകയും അവകസിക്കുകയും ചെയ്യുമ്പോൾ അതിന് തിന്മയുടെ ഒരു ഒരു ചെറിയ ഒരു പ്രതിപ്രവർത്തനത്തിന്റെ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കരുതെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക ഞാനിത് പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ വിശ്വാസത്തെയും അപമാനിക്കരുത് അത് അപമാനിക്കും നിങ്ങൾക്ക് നല്ലതൊന്നും നിങ്ങൾ പറയണമെന്നില്ല പക്ഷെ അതിനെ മോശമായി ചിത്രീകരിക്കരുത് നിഷ്കളങ്കനായ ഞങ്ങളുടെ കുഞ്ചാക്കോ ബോബനെ പോലുള്ള ക്രൈസ്തവരായ സഹോദരങ്ങളെ അതിൽ അഭിനയിപ്പിച്ചുകൊണ്ട് അവര് അവർ പോലും അറിയില്ല അദ്ദേഹത്തിന് അത്രത്തോളം ഇതിന്റെ ധാർമ്മിക വശങ്ങളെക്കുറിച്ച് അറിയാമെന്ന് അറിയില്ല ഒരു ഇത് കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പിന്മാറാൻ ഇടവന്നാലോ എന്ന് എനിക്ക് ചിന്തയുണ്ട് അദ്ദേഹം ഇത് കാണട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ചില മതങ്ങളിലെ വിശ്വാസം നിന്ദിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഭയന്നിട്ടല്ല ചെയ്യാത്തതെങ്കിൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു മതത്തിലെയും നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഈ വാശിക്ക് നിങ്ങൾ മറ്റൊരു മതത്തെ നിന്ദിക്കണമെന്നും നിങ്ങളുടെ ധൈര്യം കാണിക്കണമെന്നും ഞാൻ പറയില്ല നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക ഈ ലോകത്തെ ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവരൊക്കെ ഇനി എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനിട വരട്ടെ നിങ്ങൾ നല്ലൊരു കലാകാരനാണ് നല്ലൊരു സുഹൃത്താണ് നല്ലൊരു മനോഹരമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ നിങ്ങൾ വിജയിക്കട്ടെ നിങ്ങൾക്ക് നന്മ വരട്ടെ ഉപദ്രവിക്കാതെയും െ ആക്ഷേപിക്കാതെയും നല്ല രീതിയിൽ എല്ലാം നമ്മുടെ കേരളത്തിലെ മതേതരത്വവും മതസൗഹാർദ്ദവും പുലരുന്നതിന് വേണ്ടി ഇടവരുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അമൽ നേടൽ നിങ്ങൾക്ക് വിജയാശംസകൾ നന്ദി